നമസ്കാരം. സർക്കാരിനോട് വളരെ സങ്കടകരമായ ഒരു കാര്യമുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ എവിടെയൊക്കെയോ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ ചില മാർഗനിർദ്ദേശങ്ങൾ ഇറക്കിയത് ഈ നാട്ടിൽ സൈനികർ എന്ന വിഭാഗത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഒരുപക്ഷെ ഈ വിഷയം നേരിട്ട് അറിഞ്ഞോ എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടാകും. കാര്യം വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അതിർത്തിയിൽ നമുക്ക് കാവലാളായിട്ടുള്ള ജവാന്മാർ ഈ നാട്ടിൽ വല്ലാതെ വേദനിക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് കോവിഡ് മാർഗനിർദ്ദേശങ്ങളുടെ ഭാഗമായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നീണ്ട ജോലിക്ക് ശേഷം അവധിക്ക് നാട്ടിലെത്തിയാൽ 28 ദിവസം ക്വാറന്റൈനിൽ കഴിയണമെന്ന സർക്കാർ നിർദ്ദേശം വല്ലാതെ ഇവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതായത് 6 മാസത്തിലോ അല്ലെങ്കിൽ 1 വർഷത്തിലൊരിക്കൽ ഈ നാട്ടിലേക്ക് വരുമ്പോൾ 15ഓ 30ഓ ദിവസത്തേക്കാണ് ഓരോ സൈനികനും അവധിക്ക് വരുന്നത്. ആ സന്ദർഭത്തിൽ ഇവർക്ക് 28 ദിവസം ക്വാറന്റൈനിൽ കഴിയണം. അതായത് കുടുംബക്കാരായിട്ടോ കുഞ്ഞുങ്ങളായിട്ടോ രക്ഷിതാക്കളായിട്ടോ ഒന്നും ഒരു സമ്പർക്കവും വരാതെ ഒരു റൂമിനകത്ത് അടച്ചിരിക്കേണ്ട ഒരു ഗതികേട്. എന്തൊരവസ്ഥയാണ്! സർക്കാർ സംവിധാനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സ്റ്റേറ്റിൽ മാത്രമാണ് ഇത്തരത്തിൽ കർശനമായിട്ടുള്ള ഈ രീതി നടപ്പിലാക്കുന്നുവെന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നീണ്ട കാലത്തെ ജോലിക്ക് ശേഷം നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ലാളിക്കാനോ ഭാര്യമാരത്തൊന്ന് സ്വൈര്യ സല്ലാപത്തിനോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സ്നേഹലാളനകൾ ഏൽക്കാനോ പറ്റാത്തൊരു സാഹചര്യം. അന്യസംസ്ഥാനത്ത് നിന്ന് മറ്റ് ജോലികൾക്ക് വേണ്ടി ഈ നാട്ടിൽ വരുന്ന തൊഴിലാളികൾക്ക് അവർക്ക് വേണ്ടത് വെറും 14 ദിവസത്തെ ക്വാറന്റൈൻ മാത്രമാണ്. എന്നാൽ മറ്റ് സ്റ്റേറ്റുകളിൽ പോലും ഒരു ഫോഴ്സിന്റെ ഭാഗമായതിനാൽ കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം അപ്പാടെ അനുസരിക്കുന്ന ഒരു വിഭാഗക്കാരാണ് സൈനികർ എന്നത്. അത് ഏത് ക്യാമ്പിലായിക്കോട്ടെ, അത് ഏത് സംസ്ഥാനങ്ങളിലായിക്കോട്ടെ, അത്രമാത്രം ഡിസിപ്ലിനിൽ കാര്യങ്ങൾ ചെയ്യുന്ന വിഭാഗക്കാരാണ് സൈനികർ. അവർക്ക് ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ 28 ദിവസത്തെ ക്വാറന്റൈൻ. എത്ര വേദനാജനകമായിട്ടുള്ള കാര്യമാണെന്ന് ആലോചിച്ചു. അതായത് വന്നതിന് ശേഷം 30 ദിവസം ലീവ് കിട്ടുന്ന ഒരാൾ വരികയാണ്. അയാൾ വന്നതിന് ശേഷം 26ാമത്തെ ദിവസം ഇവിടെ നിന്ന് തിരികെ പോയാലേ കൃത്യദിവസം അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഒരു 4 ദിവസം മുന്നേ അങ്ങനെ മടങ്ങിപ്പോയിട്ട് വരും. ഈ വന്ന 25 ദിവസവും ഒറ്റ മുറിക്കാത്ത തന്നെ കഴിച്ചു കൂട്ടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ആരാണ് ഇത്തരത്തിൽ ഒരു വീണ്ടും വിചാരമില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതാണ് ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം. വല്ലാത്ത കഷ്ടമായിട്ടുള്ള കാര്യമാണ്. എത്രമാത്രം ദുഃഖം അനുഭവിച്ചിട്ടാണ് അവരിവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത് എന്നുള്ള കാര്യം എത്ര ഉദ്യോഗസ്ഥർക്കറിയാം. ഒരു തരത്തിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും പാലിക്കാതെ ഈ നാട്ടിലേക്ക് വരുന്ന മറ്റ് തൊഴിലാളികൾക്കെല്ലാം ഇതൊന്നും ഒരു ബാധകമല്ല. അവരോട് കുറച്ച് കനിവ് കാണിക്കാൻ ഈ സർക്കാർ ഇനിയെങ്കിലും തയ്യാറാണ്? ആരോട്? തൊഴിലാളികളോടല്ല, സൈനികരോട്. കാര്യം ഇത്തരത്തിൽ ഈ നാടിനോട് ഏറ്റവും കൂടുതൽ പ്രതിബദ്ധതയുള്ള ഒരു വിഭാഗക്കാരാണ്, ഈ നാടിന് സുരക്ഷയൊരുക്കുന്നവരാണ്. അവരെ മാനസികമായി തകർക്കുന്ന ഇത്തരം ഇടപെടലുകൾ നല്ലതല്ല എന്നുള്ള കാര്യം ആർക്കും പറഞ്ഞു തരേണ്ടതില്ല എന്ന് ഇത്രയും വിശദീകരിച്ചതിൽ നിന്ന് ചിലർക്കെങ്കിലും ബോധ്യപ്പെട്ടു എന്ന് കരുതുന്നു. ഒരു കാര്യം മാത്രം ആലോചിക്കുക. അവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അവർ ഈ കാര്യം ഉന്നയിച്ച് അതായത് തലസ്ഥാനത്ത് തന്നെ പ്രവർത്തിക്കുന്ന സൈനികരെ ഒരു കൂട്ടായ്മയുണ്ട്, അനന്തപുരി ജവാൻസ് കൂട്ടായ്മ. അവർ തന്നെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. അതിൽ അവരൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് 14 ദിവസം കഴിഞ്ഞാൽ അവർക്ക് ആന്റിജൻ ടെസ്റ്റോ ട്രൂനാറ്റ് ടെസ്റ്റോ അല്ലെങ്കിൽ RT-PCR ടെസ്റ്റോ ഏത് ടെസ്റ്റ് സർക്കാർ പറഞ്ഞാലും അത് ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കിക്കൊടുത്തതിന് ശേഷം അവർക്ക് നെഗറ്റീവ് ആണെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യമായി ഒന്ന് പുറത്തിറങ്ങി ശ്വസിക്കാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കണമെന്നുള്ള കാര്യം അവർ മുഖ്യമന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ മുഖ്യമന്ത്രി കണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടറിയില്ല. എന്നിരുന്നാലും ഒരുപക്ഷെ മുഖ്യമന്ത്രി അത് കണ്ടോ കണ്ടില്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടറിയില്ല. പക്ഷേ അങ്ങയുടെ ടേബിളിൻ്റെ മുന്നിൽ തന്നെ ഈ വിഷയമുണ്ട്. ഈ വിഷയത്തിൽ അടിയന്തര പ്രാധാന്യത്തോടു കൂടി തന്നെ ഇടപെടൽ നടത്തേണ്ട സാഹചര്യമുണ്ട്. കാര്യം നിരവധി ജവാന്മാരാണ് ഇതിനോടകം ഇത്തരത്തിൽ വന്നിട്ട് കണ്ണീരുമായി തിരികെ മടങ്ങേണ്ടി വന്നത്. ആരോടും അടുത്തു നിന്നൊന്ന് വർത്തമാനം പോലും പറയാൻ കഴിയാതെ വീണ്ടും മടങ്ങിപ്പോയിരിക്കുകയാണ് അതിർത്തികളിലേക്ക്. ഒന്ന് എല്ലാവർക്കും അറിയാം അവരുടെ ജോലിയുടെ റിസ്ക് എത്രത്തോളമാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരാണ്. അത്തരത്തിൽ വന്നാൽ കുടുംബത്തോടൊപ്പം പോലും സ്വൈര്യമായി ഒന്ന് കഴിയാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. അതിന് കോവിഡ് മാനദണ്ഡമാണ് ഇത്തരത്തിൽ ആ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള കാര്യം ഏറെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. ആരാണോ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവരുടെ ചിന്താശേഷിയെ തന്നെ ഒരുപക്ഷെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ ഒരു ഫോഴ്സിനകത്ത് കൃത്യമായി എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ട് വരുന്നവർ അവിടെ തന്നെ ഇവർ പോയി കഴിഞ്ഞാൽ ക്വാറന്റൈനിലാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ അസുഖബാധിതരെന്ന് കണ്ടെത്തിയാൽ ഐസൊലേഷനിലേക്ക് മാറ്റാനുള്ള സംവിധാനങ്ങളുള്ളതാണ് ഇവിടുത്തെ ഫോഴ്സിന്റെ സംവിധാനങ്ങൾ.
വളരെ ഡിസിപ്ലിനോട് കൂടി തന്നെയാണ് എല്ലാ കോവിഡ് കാര്യങ്ങളും അവർ ചെയ്തു വരുന്നതും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതും. അവർക്ക് മാത്രം ഇത്ര കർശനമായ മാനദണ്ഡം എന്തിനെന്നാണ്? അവർക്ക് ഈ നാടിനോട് പ്രതിബദ്ധതയുള്ള വിഭാഗക്കാരാണ്, അവർ ഈ നാടിന് വേണ്ടി സേവനം ചെയ്യുന്നവരാണ്. അപ്പോൾ അവരെ ഇങ്ങനെ വല്ലാതെ ആത്മവിശ്വാസം തകർക്കുന്ന തരത്തിലുള്ള ഇത്തരം നിയമങ്ങൾ, അത് ഉടനടി തന്നെ പരിഹരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അല്ലെങ്കിൽ അത്യാവശ്യമാണ്. അതിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ ആരാണോ അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് എന്നാണ് പറയാനുള്ളത്. കാര്യം വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്. ചിലരുടെയൊക്കെ വാചകങ്ങൾ കേട്ടപ്പോൾ വളരെ ദുഃഖം തോന്നി. കാര്യം കോവിഡ് തുടങ്ങുന്ന കാലഘട്ടത്തിന് ഈ വർഷം ജനുവരിയിൽ എന്തൊക്കെയോ പോയിട്ട് വന്നവരാണ്. നാട്ടിലെത്തിയപ്പോൾ കുഞ്ഞ് പിറന്നിട്ടേ ഉള്ളൂ. അതിനൊന്നും എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടെന്നൊക്കെ പറയുന്നത് എന്തൊരു ദുഃഖകരമായൊരു അവസ്ഥയാണ്. ഇതൊക്കെയല്ലേ മാനുഷിക മൂല്യങ്ങളുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്? ഇതിലൊക്കെ മനുഷ്യത്വം മനസ്സിലാക്കി ഇടപെടേണ്ടതല്ലേ നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ ചെയ്യേണ്ടത്? അവർ പറയുന്ന കാര്യങ്ങൾ ന്യായമാണോ എന്ന് കേൾക്കാനായിട്ടെങ്കിലും ആരെങ്കിലും തയ്യാറാകണം. വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്, അവർ ഇത്ര കഷ്ടപ്പെട്ട് ആ നാട്ടിൽ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ഇത്രത്തോളം ബുദ്ധിമുട്ടി മടങ്ങേണ്ട ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നും സംഭവിക്കുമെന്നല്ല, ഒരു പക്ഷേ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ജവാന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്ന എന്തൊരു വലിയ നഷ്ടമാണത്. അത്തരത്തിലൊക്കെ ചിന്തിക്കാനായിട്ട് നമ്മുടെ ഉദ്യോഗസ്ഥ തലത്തിൽ പോലും ചിലർക്കെങ്കിലും മനസാക്ഷി ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്. എന്തായാലും അവരാവശ്യപ്പെടുന്നത് ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ്. 14 ദിവസം കഴിയുമ്പോൾ അവർക്ക് കോവിഡ് ടെസ്റ്റ് നടത്താനായിട്ടുള്ള സംവിധാനം ഒരുക്കുക. നെഗറ്റീവ് ആണെങ്കിൽ അവരെ ഒന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കുക. 14 ദിവസം തൊഴിലാളികൾക്ക് മതിയെങ്കിൽ എന്തുകൊണ്ട് എല്ലാ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കുന്ന സുരക്ഷാ വിഭാഗത്തിലുള്ളവർക്ക് അത് വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത്? അതത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല. അവർ പറയുന്നത് കൃത്യമായിട്ട് ന്യായമാണ്. ഒരു 10 ദിവസമെങ്കിലും അവരെ വീട്ടുകാരോടൊത്തൊന്ന് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവർ ഈ കഷ്ടപ്പെട്ട് വരുന്നത്? ഇവിടെ വന്ന് റൂമിൽ കിടക്കാൻ വേണ്ടിയാണോ? ഒറ്റയ്ക്ക് ഒരു റൂമിൽ കിടക്കാൻ വേണ്ടിയാണ്? ആരോടുമായ ഒരു സഹവാസമില്ലാതെ ഏകാന്ത ജീവിതത്തിന് വേണ്ടി ഓടി വരികയാണ് ഓരോ റെജിമെന്റിൽ നിന്ന്. വളരെ കഷ്ടമാണ് ഈ കാര്യത്തിൽ. എന്തായാലും മുഖ്യമന്ത്രിക്ക് നേരിട്ട് തന്നെ ഈ വിഷയത്തിൽ അനന്തപുരി ജവാൻ സന്ധ സംഘടന പരാതി നൽകിയിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ പ്രതീക്ഷ ഒരിക്കലും തകർക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാര്യം വളരെ പ്രതീക്ഷയോടുകൂടി വന്നിട്ട് ഈ നാട്ടിൽ നിന്ന് സങ്കടത്തോടെ പലരും മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് അവസരം അവർ മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് ഇത്തരത്തിലൊരു പരാതിയുമായി എത്തിയിട്ടുള്ളത്. ഇനി വരുന്നവർക്കെങ്കിലും ഈ ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നറിഞ്ഞുകൊണ്ടാണ് അവർ ഈ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഈ വിഷയം ഉടനടി തന്നെ പരിഹാരം കണ്ടേ മതിയാകും. അത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കണ്ട് തന്നെ ഇടപെടൽ നടത്തി ഉടനടി ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് തന്നെയാണ് അവരുടെ ആവശ്യം. അത് ന്യായമാണ്, ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല.